മറ്റു മാ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനേ നമ്മുടെ തൃശ്ശൂരിലെ രാമച്ചപ്പാടം എന്ന് പറയുന്ന ഒരു ബീച്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇങ്ങനെ ഒരു ബീച്ച് ഞാൻ ഉണ്ട് എന്ന് അറിഞ്ഞത് തന്നെ നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ ഒരു കോടി പ്രോഗ്രാമിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഞാൻ ഇങ്ങനെ ഒരു ബീച്ച് ഉണ്ട് എന്ന് അറിഞ്ഞത്. ഇവിടെ നിറയെ അതിൻ്റെ ചെടികളോട്ടോ, നിറയെ ചെടികൾ കണ്ടോ, ഇതാണ് രാമച്ചം. ഇവിടെ നിറയുണ്ട്, രണ്ട് സൈഡിലും നിറയുണ്ട്. കണ്ടു കഴിഞ്ഞാൽ സാധാ പുല്ലാന്ന് തോന്നും, പക്ഷേ ഇത് രാമച്ചത്തിൻ്റെ ചെടികളാട്ടോ. ഇതൊക്കെ ഈ ഒരു സൈഡിൽ ഇത് നിറയെ നിൽക്കുകയാണ് കേട്ടോ. ഇതിവർ കൃഷി ചെയ്യുന്നതാണോ അതോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഉണ്ടാവണതാണോ എന്നറിയില്ല. ഒരുപാടുണ്ട്. അപ്പം നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ കണ്ടോ ചെറിയ ചെറിയ മരങ്ങൾ നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടോ കാണാം. ഇവിടെ കാറ്റാടി മരങ്ങളുണ്ട്. ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാട്ടോ. കണ്ടോ ഈ മരം നിൽക്കണമൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ. ആ മരം അവിടെയൊക്കെ കാറ്റാടി മരങ്ങളാണ്, അവിടെയൊക്കെ ചെറിയ ചെറിയ കാറ്റാടി മരങ്ങൾ. നല്ല രസമാണ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. ഇവിടെ ആൾക്കാരൊന്നുമില്ല. ഇത് സ്ഥലം കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാവക്കാട് നിന്ന് വരുമ്പം മന്നലാങ്കുന്ന് ബീച്ച് നിങ്ങൾക്കറിയായിരിക്കും. ചാവക്കാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു സ്പോട്ടാണ് മന്നലാങ്കുന്ന് ബീച്ച്. ആ മന്നലാങ്കുന്ന് ബീച്ച് എത്തനായിട്ട് മുന്നെയാണ് രാമച്ചപ്പാടം ബീച്ച് എന്ന് പറയുന്നത്. ബീച്ചിലൂടെ അങ്ങനെ നടക്കുകയാണ്. വെയിലുണ്ടെങ്കിൽ അത്ര ചൂടില്ല, നല്ല കാറ്റുണ്ട്, നല്ല തണുത്ത കാറ്റും ഉണ്ട്. രാമച്ചപ്പാടം ബീച്ചിലൂടെ നടക്കുകയാണ് കേട്ടോ. അപ്പം അവിടെ ബോട്ടുകളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അവിടെ എന്താണെന്നറിയില്ല, ഒന്ന് പോയി നോക്കാം. പക്ഷെ നല്ല ആരില്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. ഇതേ ഇവിടെ ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു തൂവല് കേട്ടോ, നല്ല രസമുണ്ട്, ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൽ. പിന്നെ ഇവിടുന്ന് നേരെ പോയാൽ അടുത്ത ബീച്ച് എന്ന് പറയുന്നത് മന്നലാങ്കുന്ന് ബീച്ചാണ്. ഇതുപോലെ ഒരുപാട് കാറ്റാടി മരങ്ങളൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ബീച്ചാണ്. അവിടെ ഞാൻ പോയിട്ടുണ്ട്, വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ചെയ്യാം. അവിടെ ഒത്തിരി എന്താ പറയുക, നല്ല ഐസ്ക്രീം കാര്യങ്ങൾ, ഫുഡിങ്ങിൻ്റെ സ്പോട്ടുകളൊക്കെ ഉണ്ട്. പാർക്ക് കാര്യങ്ങൾ, ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. മന്നലാങ്കുന്ന് ബീച്ചിലാണ് കൂടുതൽ ആളുകൾ വരുന്നത്. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല, എന്നാലും അടുത്തുള്ള ആളുകളൊക്കെ വരും. കാറ്റാടി മരങ്ങൾ കുഞ്ഞേത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് പിടിക്കാൻ അധികം ചാൻസ് കിട്ടാറില്ല കണ്ടോ. കാറ്റാടി മരങ്ങൾ വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും അയ്യോ, ഒറ്റയ്ക്ക് കടലിൽ ഇറങ്ങാനുള്ള ധൈര്യമല്ല. ഇറങ്ങുന്ന ആഗ്രഹമുണ്ട്, നല്ല ആഗ്രഹമുണ്ട്. ഷൂ ആണ് ഇട്ടിട്ടുള്ളത്. ഷൂ എന്തായാലും നനയും. ഒരുപാട് ബോട്ടുകള്, തെറ്റത്ത് ഒരുപാട് ബോട്ടുകളുണ്ട് കേട്ടോ. എല്ലാവരും മീൻ പിടിക്കാൻ പോയിട്ടുള്ള ബോട്ടുകളാണ്. അവിടെ ഇതേ കുറെ മത്സ്യബന്ധനം കഴിഞ്ഞിട്ട് വരുന്ന ബോട്ടുകളൊക്കെ ഇവിടെ കയറാറുണ്ട് തോന്നുന്നു. അവിടെ ബോട്ടുകളൊക്കെ ഇങ്ങനെ കമഴ്ത്തി ഇട്ടിട്ടുണ്ട്. എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കട്ടെ കേട്ടോ. എന്താ പറയാ, നല്ല കുത്തനെയുള്ള ഇറക്കാണ് ഇവിടെ. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് അവിടെ നിന്ന് ഇറങ്ങി കയറി വരാൻ കുറച്ച് പാടാ. ഇവിടെ ഇറങ്ങുന്നത് അത്ര സേഫ് അല്ല. വേറൊരു പ്രശ്നം എന്താ വെച്ചാല്, ആ പുല്ലി കൂടെ നടന്നപ്പോ പേന്റുമ്പോ നിറയെ ഒട്ടുന്ന ആ ചെടി ഉണ്ടല്ലോ, സാധനം നിറയായിട്ട് എൻ്റെ ഷൂ ലൈസും ഒക്കെ ആകെയുണ്ട്. തട്ടിയാലും പോണില്ല. സംഭവം കണ്ടോ, ഇതിനെ ഈ കടലിനോട് ചേർന്നിട്ട് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നതിന് അറപ്പാന്നാണ് പറയുക. ഇതിൽ പണ്ട് ഞങ്ങൾ ചാവക്കാട് ബീച്ചിലൊക്കെ വരുമ്പം ഇതുപോലെ അറപ്പയുണ്ട് അവിടെ. അപ്പം അതിലൊക്കെ ഇറങ്ങി കുളിക്കാറുണ്ട് കേട്ടോ. ഇപ്പൊക്ക് ധൈര്യമൊന്നുമില്ല ഇറങ്ങാനായിട്ട്. ചെറിയ ആൾ, അത്ര വലിയ ആളൊന്നും ഉണ്ടാവില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കും നിറയെ ഇതേപോലെ കാറ്റാടി മരങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ.
ഇവിടെയുള്ള പുഴയിലെ കറുത്ത കളർ കേട്ടോ. ഇത് മണ്ണ് നന്നായി തിളങ്ങുന്നുണ്ട്. പുഴിക്കൂടെ കറുത്ത മണ്ണും ഉണ്ട് കേട്ടോ, നല്ല മണ്ണ്. ഇങ്ങോട്ടേക്ക് എത്തിയപ്പം ഇവിടെ നിന്ന് തന്നെ വല വീശിയിട്ട് വരുന്ന ഈ മീൻപിടുത്തക്കാരൊക്കെ ഇതേ അവരുടെ വലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. മഞ്ചി കമഴ്ത്തിട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാവരും വലകൾ കെട്ടി വെച്ചേക്ക് കേട്ടോ. ഇതെല്ലാം വളരെ ചെറിയ വഞ്ചികളാണ്. ഇതെല്ലാം അവര് യൂസ് ചെയ്യുന്ന വഞ്ചികളാണ്. ഇവിടുത്തെ മണ്ണ് കണ്ടോ, എന്ത് ബ്ലാക്കാ നോക്കിയേ, അല്ല എന്ത് തരിയോ. കുറച്ച് കൊണ്ടുപോകാൻ തോന്നുന്നു ഈ മണ്ണിന്റെ കളർ കണ്ടിട്ട്. എനിക്കിത് കുറച്ച് കൊണ്ടുപോകാൻ തോന്നുന്നു. ഈ മണ്ണ് എന്ത്, ഇവിടുത്തെ മണ്ണ് ഭയങ്കര ഡിഫറെന്റ് കളർ കേട്ടോ, ബ്ലാക്ക് കളറ്. അതുപോലെ ഇവിടെയുണ്ട് വഞ്ചി. അവിടെ ഒരു ബോട്ട്, അവിടെ അവിടെയൊക്കെ ബോട്ടുകളുണ്ട് കേട്ടോ. ബോട്ട് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ വഞ്ചി തന്നെ. വഞ്ചി എന്ന് പറയുമ്പം ഇതിനേക്കാൾ ചെറുതാണ്, പക്ഷെ ഇത് കുറച്ചും കൂടി വീതി ഉള്ളതാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇനി അവിടുന്ന് അങ്ങോട്ടേക്ക് ആ കാണുന്നത് മന്നലാങ്കുന്ന് ബീച്ചാണ്. ഇവിടുന്ന് മന്നലാങ്കുന്ന് ബീച്ചേക്ക് അത്ര ദൂരമൊന്നുമില്ല. മന്നലാങ്കുന്ന് ബീച്ച് പറയുമ്പോൾ എന്താ പറയുക, കാറ്റാടി മരങ്ങൾ അത്രയും നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു ബീച്ച് കേട്ടോ. അപ്പോൾ ആ ബീച്ചിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ കാറ്റാടി മരങ്ങൾ. അപ്പോൾ ഇവിടുന്ന് രാമച്ചൻ ബീച്ചിൽ നിന്ന് മന്നലാങ്കുന്ന് ബീച്ചിലേക്ക് അധികം ദൂരമൊന്നുമില്ല. അതാണെന്നതാണ്. ഇവിടെ നിറയെ കാറ്റാടി മരങ്ങൾ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ആരറ്റം വരെ കാറ്റാടി മരങ്ങളാട്ടോ. അവിടെയും ബോട്ടുകളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഒത്തിരി ദൂരം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്ന മന്നലാങ്കുന്നിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ, മന്നലാങ്കുന്ന് ബീച്ചിൻ്റെ ഭാഗങ്ങളാണ്. അങ്ങോട്ടേക്കൊന്നും പോകണില്ല. നമുക്ക് ഇനി മന്നലാങ്കുന്ന് ബീച്ചിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് കാണിക്കാം. അപ്പോൾ അതേ തിരിച്ചു പോവാണ്. ഇതിലവരുടെ കുറെ ഐറ്റംസൊക്കെ ഉണ്ട്, വലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു ചെറിയ വഞ്ചിയിൽ കടലിലേക്ക് ഇറക്കുക എന്ന് പറഞ്ഞാൽ അത്ര സേഫ് ഒന്നുമല്ല. അത്രയും അവർ കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്നാലും നമ്മൾ തിരിച്ചു പോവാണ്. ഇതുകൊണ്ടോ ആ മരപ്പയർ പോലെയുണ്ട്. ശരിക്കും അതിൻ്റെ പൂ കാണുമ്പോൾ പയറിൻ്റെ പൂ തന്നെ. കായ കണ്ടോ, ആ മരപ്പയറിൻ്റെ പോലത്തെ കായ. ഇത് കഴിക്കുന്നതൊന്നല്ല, ശരിക്കും അതുപോലെ തന്നെയുണ്ട്. ഇത് ഒരുപാട് പടർന്ന് നിൽക്കുന്ന ചെടി കേട്ടോ. അവിടെ ഈ കാറ്റാടി മരത്തിൻ്റെ ഇടയിൽ കൂടെ നടക്കുക കേട്ടോ. എന്ത് രസമെന്നറിയോ, നിറയെ കാറ്റാടി മരം. ഇതുകൊണ്ട് ആറ്റം വരെ എന്താ പറയുക, സാധാരണ നമ്മൾ നടക്കുമ്പോൾ ഇത് ഇങ്ങനെയല്ലല്ലോ കാൽപ്പാട് വരിക. ഇത് ഭയങ്കരമായ ചെരിവോട് കൂടിയിട്ടുള്ള കാൽപ്പാടുകളാട്ടാ. അവിടെ ഒരു ചേട്ടൻ നേരത്തെ ഇവിടെ നിന്നാണ് പോയിട്ടുണ്ടായിരുന്നു, ആള് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. നമ്മൾ നടക്കുമ്പോൾ സാധാരണ ഇങ്ങനെ ഇങ്ങനെ വെച്ച് നടക്കില്ലല്ലോ, നേരെയല്ലേ. ആള് ഭയങ്കര വികൃതമായ രീതിയിലാട്ടാ, എന്തായാലും തോന്നിയിണ്ടാവും. ഈ അറ്റം അറ്റം മുതൽ ഈ അറ്റം വരെ ഉണ്ട്. ഇതേ ഇവിടെ പൂഴിമണ്ണ് നന്നായി നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് കൂടെ കയറി നടക്കാൻ എളുപ്പമല്ല. അപ്പം ഞാനിങ്ങോട്ട് ഇറങ്ങി നടക്കുക. എന്തിൻ്റെ ഒറിജിനൽ അസ്ഥി കൂടാണ് ഇത്, എന്തിൻ്റെ സംഭവം എനിക്കറിയില്ല. ഫിഷാണോ, എന്തായാലും ഇവിടെ കളയാം. പൂഴിയിലൂടെ നടക്കാൻ ഭയങ്കര പാടാട്ടോ, ചെരുപ്പിൻ്റെ ഉള്ളിലെല്ലാം പൂഴിയാണ്. നമ്മൾ വീണ്ടും
നമ്മള് ഫസ്റ്റിൽ വന്ന ആ ഭാഗത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. രാമച്ചപ്പാടം എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അവിടെയും എന്തൊക്കെയാ ഫിഷിങ്ങിൻ്റെ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ തീരുവാണ് കേട്ടോ. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.